എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, A4 ഷീറ്റിൽ എഴുതിക്കൊണ്ട് ക്യാഷ് ഓൺ ചെയ്യാൻ കഴിയുന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. അപ്പോൾ പലരും അവർക്ക് ഇതൊക്കെ ഫേക്ക് ആണ്, എങ്ങനെയാണ് A4 ഷീറ്റിൽ എഴുതിക്കൊണ്ട് നമുക്ക് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുകയെന്ന്. പക്ഷേങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ ക്ലാസ് നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്യുസ് അല്ലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള എന്തും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലൊക്കെ നോട്ട്സ് കാണുമല്ലോ. ഏത് ടോപ്പിക് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഏത് സബ്ജക്ട് പഠിച്ചവരായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ എന്തായാലും ക്ലാസ് നോട്ട്സും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറുകളും അതുപോലെ ക്യുസിൻ്റെ ആൻസറും അങ്ങനെ പല പല ടൈപ്പിലുള്ള ആൻസറുകളൊക്കെ നമ്മുടെ കയ്യിൽ കാണും. ഇതൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക്, അതായത് നമ്മുടെ നോട്ട്സും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ സെല്ല് ചെയ്തുകൊണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ടും അല്ലെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എഴുതിയ പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം നല്ല രീതിയിൽ എമൗണ്ട്, അതായത് ഒരു വർക്കിന് ഏകദേശം $0.15 മുതൽ മുകളിലോട്ട്, അതായത് $0.15 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15-20 രൂപയ്ക്ക് മുകളിൽ തൊട്ട് നമുക്ക് ഒരു അപ്ലോഡ്, അതായത് ഒരു ആൻസർ അപ്ലോഡ് ചെയ്യുന്നത് മുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉടനെ ഒരു നോട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ ക്യാഷ് കിട്ടുന്നില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നോട്ട്സ് അപ്ലോഡ് ചെയ്യുക. നമ്മളപ്പോൾ അതിൽ കുറേ പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ നോട്ട്സ് മറ്റുള്ളവർ അത് നോക്കി അത് വായിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കതിൽ എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം ജോയിൻ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളായി നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് പനിയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഹെലോ എക്സ്പേർട്ട് എന്ന് പറയുന്ന സൈറ്റിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകിക്കൊണ്ട് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്നും പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും അല്ല പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ഇമേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല നല്ല മാത്സ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട്, മാത്സ് ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തതുണ്ടെങ്കിലോ, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുമാത്രമല്ല ഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസ്, സയൻസ്, എന്തും ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചവരായിക്കോട്ടെ അല്ലെ ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ലെവലുള്ളവരാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ പഴയ പഴയ ആൻസറും നല്ല നല്ല ക്വസ്റ്റ്യൻസും അതേപോലെ നല്ല ഡയഗ്രാംസും ഇമേജും ഒക്കെ കാണും. അതൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ A4 ഷീറ്റിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് ഇവരുടെ പുതിയ ഫീച്ചറാണത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഫീച്ചേഴ്സാണ് ഉള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്കിതിൽ സബ്ജക്ട് എക്സ്പേർട്ട് ആകാൻ പറ്റും, അതായത് സബ്ജക്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് ആൻസർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ഓൺ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്കിതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് വഴിയും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണിക്കാം. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെല് ചെയ്യുന്ന ആ ഒരു ഡീറ്റ ഇപ്പോൾ ഇതിൽ പുതിയതായിട്ടാണ് ആ ഒരു ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റും നിങ്ങൾ പഠിച്ചതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല പോലെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിടുമല്ലോ, അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് ഫോർമാറ്റ്. ഇപ്പോൾ PDF ഫയലുകളുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ കുറേ ഫോർമാറ്റ് JPG, അതുപോലെ PNG, നമ്മുടെ ഇമേജുകളൊക്കെ ആ ഒരു സൈറ്റിൽ നമുക്ക് കുറേ ലെസ് ദാൻ 20 MB എന്ന് പറഞ്ഞു 20 MBയിൽ താഴ്ന്ന ഏത് ഫയലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ PDF ഫയലൊന്നും ഇല്ലെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ PDF കൺവേർട്ടറോ അങ്ങനെയൊക്കെ കിട്ടും. നമ്മുടെ ഇമേജിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്മോൾ സൈസിലാക്കി അവർ തരുന്നതാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ
നമ്മളിപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് ഉടൻ തന്നെ ക്യാഷ് കിട്ടുമെന്നല്ല, നമ്മൾ കുറേ 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 നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ ആ ഒരു ഓരോരുത്തരും അത് വ്യൂ ചെയ്യുന്ന അനുസരിച്ചും അതുപോലെ തന്നെ ആളുകൾ നമ്മുടെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന അനുസരിച്ചും നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് കിട്ടും. നല്ല രീതിയിൽ പേയ്മെൻറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റാണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബെറ്റ്വീൻ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഡയഗ്രത്തിന് ചിലപ്പോൾ 0.05 ആയിരിക്കും കിട്ടുക. ഒരു 4 രൂപയാണല്ലോ ഒരു ഇമേജൊക്കെ അപ്ലോഡ് ചെയ്താൽ 4 രൂപയൊക്കെയാണ് കിട്ടുക. അതായത് നല്ല നല്ല ഡയഗ്രം അതുമുതൽ നമുക്കൊരു ഒരു 10 രൂപയ്ക്ക് മുകളിൽ വരെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഹോം പേജിൽ വരിക. വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാവേണ്ട ഒരു പാസ്വേഡ് കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് അവർ ലിങ്ക് അയക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നിങ്ങളപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കുറച്ച് ആഡ് ചെയ്യണം. നിങ്ങളുടെ ഫുൾ നെയിം, അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, അതുപോലെ പേഴ്സണലായിട്ടുള്ള അഡ്രസ്സ്, നമ്മുടെ കൺട്രി, അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കൺട്രി, അതുപോലെ യൂണിവേഴ്സിറ്റി, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് എവിടെ നിന്നാണ് അറിഞ്ഞത് അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളിപ്പോൾ പ്ലസ് ടു എങ്കിൽ അത് കൊടുക്കുക, ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. അപ്പോൾ എന്താണോ നിങ്ങളുടെ ലെവൽ അത് മാത്രം കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ ഹൈസ്കൂൾ ഡിപ്ലോമ അത് സെലക്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഇവിടെ കുറച്ച് സബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾ പഠിച്ചതില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രൊഫൈൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പഠിച്ചതില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ രണ്ടെണ്ണം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർട്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സയൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതുപോലെ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എഴുതാനൊക്കെ അറിയാവുന്ന ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഗ്രൂപ്പ് ബിയിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ റിലേറ്റഡ് അതുപോലെയുള്ള ടോപ്പിക്സ് വരും. സയൻസ് ആണെങ്കിൽ നിങ്ങൾ സയൻസിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അതും ഇതും തമ്മിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഐ ഡി കാർഡ് അല്ലെ പാസ്പോർട്ട്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നാഷണൽ ഐ ഡി കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാറോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ, അതായത് ഇവിടെ ജസ്റ്റ് ഈ ഒരു ആറോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. കാരണം നമ്മൾ ഈ പ്രൊഫൈൽ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ക്യാഷ് നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അവർ കൂടുതലായിട്ട് ഇതിൽ എമൗണ്ടും കിട്ടുകയുള്ളൂ. വർക്കാണല്ലോ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടിരുന്ന് ചുമ്മാ ഇരുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഷീറ്റ്, അതായത് ഇപ്പോൾ ആധാർ കൊടുക്കുന്നവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ജസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആധാറിന് വേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു പുട്ട് യുവർ ഫേസ് ഇൻ ഗ്രീൻ, ആ ഒരു ഗ്രീൻ ബൗണ്ടറി കണ്ടല്ലോ, അവിടോട്ട് നമ്മുടെ ഫേസ് വെച്ചിട്ട് സെൽഫി എടുക്കില്ല, ഒന്ന് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജ് ഫീ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടും. നമ്മളൊരു വേരി ആയിട്ടുള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക്, കാരണം നമ്മൾ ഫേക്കായിട്ട് ഒരുപാട് പേര് ഈ ഒരു സൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ മറ്റുള്ളവരുടെ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ക്യാഷ് ഓൺ ചെയ്യാതിരിക്കാനാണ് ഇവർ ഈ ഒരു ഐഡൻറ്റിറ്റി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആധാർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആധാർ വെച്ചിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഇത് ആ ഒരു ഐഡൻറ്റിറ്റി കൺഫർമേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവർ പറയും അലോ പെർമിഷൻ എന്ന് ചോദിക്കും. നിങ്ങൾ പെർമിഷൻ അലോ ചെയ്യുക. അതല്ലെങ്കിൽ സൈഡിൽ കാണുന്ന 3 ലൈൻ ഉണ്ടല്ലോ, ഈ ക്രോം ബ്രൗസറിൻ്റെ സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഇതൊന്ന് ഓൺ ആക്കിയിടുക, ഇവിടെ ഒരു ടിക്ക് കൊടുത്താൽ മതി, ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അതേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സെൽഫി, അതായത് ആദ്യം നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, അതിനുശേഷം ആധാറിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇതുപോലെ സെൽഫി എടുക്കില്ലേ, ഇവിടൊരു ഗ്രീൻ കോളം കാണിക്കും. ആ കോളത്തിലേക്ക് നമ്മുടെ ഫേസ് നമ്മൾ ഇതേപോലെ നിൽക്കുക, നേരെ നിൽക്കുക,
എന്നിട്ട് അത്രയും ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകണ്ടോ. ഇതേപോലെ വരും ടേക്ക് എ സ്നാപ്ഷോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐഡൻറ്റിറ്റി കണ്ടോ, ഐഡൻറ്റിറ്റിയുടെ ഫോട്ടോ എങ്ങനെയാണ്, ഐഡൻറ്റിറ്റി മാത്രം മതി, നമ്മുടെ ഫേസ് ഒന്നും വേണ്ട. അതിൻ്റെ ഒരു ഫോട്ടോ ഇവരൊരു ഗ്രീൻ കോളം തരും, ഇതിലേക്ക് പാസ്പോർട്ട് പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നമ്മുടെ ഐ ഡി കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏത് ഐ ഡി വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നല്ല പ്രകാശത്തിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും വേറെ ഒന്നും കാണില്ല, നിങ്ങളുടെ ഭിത്തിയിലോ എവിടെയാണോ ആ വോളിൻ്റെ അടുത്ത് നിന്നിട്ട് നല്ല വെട്ടത്തിൽ വെളിയിറങ്ങി നിന്നിട്ട് ഫോട്ടോ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ആയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയുടെ പ്രൂഫും അതുപോലെ നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇനിയാണ് നമ്മുടെ വർക്ക് എന്താണെന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. തൊട്ടിപ്പുറത്ത് സെൽ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ കാണാം ഹോം പേജിൽ. ഇവിടെയാണ് നമുക്ക് അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അതായത് നിങ്ങളുടെ പി ഡി എഫ് ഫയലുകൾ ഇമേജുകൾ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫയലുണ്ട് ടെക്സ്റ്റ് ഉണ്ട് രണ്ടും അപ്ലോഡ് ചെയ്യാം. ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി നിങ്ങൾക്ക് സയൻസ് ബയോളജി ഏതാണോ ഇതിൽ മെയിൻ സയൻസ് സെലക്ട് ചെയ്താൽ അതിൻ്റെ സബ് കാറ്റഗറി ഇവിടെ വരും. ഇപ്പോൾ ബയോളജി എങ്കിൽ ബയോളജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അതായത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പി ഡി എഫ് ഫോർമാറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ സെലക്ട് അറ്റാച്ച് ഫയൽ എന്ന ഓപ്ഷൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫയലുകൾ അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും അത് അപ്ലോഡ് ചെയ്യുക. ഇത് ഫയൽ എന്ന ഓപ്ഷനാണ്. ഇനി ടെക്സ്റ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഓർ ഇമേജ് നിങ്ങൾക്ക് ഇതിൽ തന്നെ ടെക്സ്റ്റും ഇമേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനും അതുപോലെ ഇമേജ് അപ്ലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക, സബ് കാറ്റഗറി. സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിന് ആൻസറും ഇതിൽ തന്നെ. നിങ്ങൾക്കിപ്പോൾ മാത്സിൻ്റെ ഒരു പ്രോബ്ലം അതൊന്ന് സോൾവ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ ഇവിടെ തൊട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ടൈപ്പ് സംതിങ് എന്ന് കണ്ടോ അവിടെ കൊണ്ട് നമ്മുടെ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു എസ് പോലെ കാണുന്ന ജസ്റ്റ് അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ടൈപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം, ബോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും ഉണ്ട്. ബി എന്ന് വെച്ചാൽ ബോൾഡ്, ഐ ഇറ്റാലിക്സിലാക്കാം, അണ്ടർലൈൻ കൊടുക്കാം. ഇമേജ് തൊട്ടിപ്പുറത്ത് കാണുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെയാണ്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ആൻസർ എന്ന ഓപ്ഷനിൽ വന്നിട്ട് ആൻസർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് താഴേക്ക് വന്നിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടാണോ പേയ്മെൻറ്റ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്, റിയാലിറ്റി ഉണ്ട്. ഇൻസ്റ്റൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻസർ ആയിക്കോട്ടെ നിങ്ങളുടെ ഇമേജുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ഇതിനകത്തുള്ള എക്സ്പേർട്ട് ടീം വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്തിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത്രയും എമൗണ്ട് എത്രയാണോ അവരൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് തരിക, അത് തരും. ഓരോ ഇമേജിനും ചിലപ്പോൾ ഇത് റിജക്റ്റ് ആയി പോകാം. നിങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യുക, എത്രത്തോളം അപ്ലോഡ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. കൂടുതൽ കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണാണെന്ന് കണ്ടു കഴിയുമ്പോൾ നല്ല നല്ല ഇമേജും നല്ല നല്ല പ്രോബ്ലംസും നല്ല നല്ല നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇമേജുകളോ നിങ്ങളുടെ ഫയലുകളോ എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും. ജെന്യൂൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നെ മൈ ആൻസർ എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ ആൻസർ കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ട് കാറ്റഗറി ഉണ്ട്. ഞാൻ മെയിൻ പറഞ്ഞത് സെൽ ആൻഡ് ഏൺ എന്ന ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് സെല് ചെയ്യാം, ഫോർ ഷീറ്റിൽ എഴുതാം, എ ഫോർ ഷീറ്റിൽ തന്നെ ഇമേജുകൾ വരച്ചതുണ്ടെങ്കിൽ അതും ഇതിൽ സെല് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ടോപ്പിക്കുകൾ സെല് ചെയ്തുകൊണ്ട് ക്യാഷ് ചെയ്യാനായിട്ട് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വിഡ്രോ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പേയ്പാൽ ത്രൂ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ വിഡ്രോ ചെയ്യാവുന്നതാണ്. പേയ്പാൽ എങ്കിൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് പേയ്പാൽ അക്കൗണ്ട് കൊടുക്കുക. തൊട്ടിപ്പുറത്ത് ബാങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, കൺട്രി എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക, ദെൻ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാം. ബാങ്ക് ഓപ്ഷൻ ഉണ്ട്, പേയ്പാൽ ഉണ്ട്. ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഹോം പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് മൈ ആൻസേഴ്സ്, വിഡ്രോ പേയ്മെൻറ്റ്, ഫിനാൻസ് എല്ലാം നിങ്ങളുടെ നമ്മൾ കൊടുത്ത മൈ ആൻസർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സെല് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതേപോലെ തൊട്ടിപ്പുറത്ത് സെൽ ആൻഡ് ഏൺ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സൊക്കെ സെൽ ആയിട്ടുണ്ടെങ്കിലും അതും ഇവിടെ കാണുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഹോം പേജിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നല്ലൊരു ചാൻസ് ആണ്, എല്ലാവരും ഇത് യൂസ് ചെയ്യണം. നല്ലപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓൺ ചെയ്യാവുന്നതാണ്, ജെന്യുവൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഇത് കുറച്ച് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ആദ്യം സെൽഫി എടുക്കുക, അതിനുശേഷം അതിൻ്റെ സ്ക്രീനിലേക്ക് ആ ഒരു ഗ്രീൻ ബോക്സിനകത്ത് വരത്തക്ക രീതിയിൽ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെയല്ല. പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക. താങ്ക് യു.